നമസ്കാരം, മരളിപ്പുറത്തിലേക്ക് സ്വാഗതം. വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചൈനയിൽ അതിരൂക്ഷമായ കോവിഡ് വ്യാപനം തന്നെയാണ് ചൈനയെ പിടിച്ചു കുലുക്കിയ രീതിയിൽ. ഏകദേശം 20 ലക്ഷത്തോളം പേർ ഇനി വരും ദിവസങ്ങളിൽ മരണപ്പെടുമെന്നുള്ള ഒരു വലിയ പഠന റിപ്പോർട്ട് പോലും പുറത്തു വന്നിരിക്കുന്നു. അത്തരം വിനാശകാരിയായ കൊറോണ വകഭേദം ഇപ്പോൾ ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൊറോണയുടെ വളരെ മാരകമായുള്ള ഉപവകഭേദമാണ് ഇപ്പോൾ ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒമിക്രോണിന്റെ BF7 എന്ന വകഭേദമാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുവരെ 4 പേരിൽ പുതിയ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു കൊറോണ വൈറസായി തന്നെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഒരാൾക്ക് BF7 ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഗുജറാത്തിലായിരുന്നു. ഒക്ടോബർ മാസത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തൊട്ടുപിന്നാലെ ഒഡീഷയിൽ ഒരാൾക്കും ഗുജറാത്തിൽ 2 പേർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ രോഗം സ്ഥിരീകരിച്ച 2 പേർക്കും നിലവിൽ അസുഖം ഭേദമായിരിക്കുന്നു എന്നാണ് ഗുജറാത്ത് സർക്കാരും അറിയിച്ചിരിക്കുന്നത്. ഇതേ വകഭേദം യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും UKയിലും ഒക്കെ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടങ്ങളിലൊക്കെ വലിയ നാശനഷ്ടം തന്നെയാണ് കൊറോണ മൂലം ഉണ്ടായിരിക്കുന്നത്. വാക്സിനേഷൻ നടത്തിയവരിലും നേരത്തെ കൊറോണ വൈറസ് പിടിപെട്ടവരിലും വീണ്ടും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പനിയും ചുമയും തന്നെയാണ് പ്രധാന രോഗലക്ഷണം. അതേസമയം ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും കൊറോണ വ്യാപനം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഉയർന്ന രോഗസാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ വീണ്ടും കൊറോണ പരിശോധന പുനരാരംഭിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ സാമ്പിളുകൾ ശേഖരിച്ച് കൊറോണ പരിശോധന നടത്തിയ ശേഷമായിരിക്കും അവരെ കയറ്റിവിടുക എന്നാണ് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും കോവിഡ് വ്യാപനം പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വിലയിരുത്താനായി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആവശ്യപ്പെട്ടിരുന്നു. കൊറോണ ഇതുവരെ തീർന്നിട്ടില്ല. പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഇനിയും അതുപോലെ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ജാഗ്രതയോടെ ഇരിക്കാനും നിരീക്ഷണം കർശനമാകാനും ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കാൻ കേന്ദ്ര സർക്കാർ സജ്ജരാണെന്നും ആരോഗ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടമുള്ള ഇടങ്ങളിൽ അകത്തും പുറത്തും ആയിക്കോട്ടെ മാസ്ക് ധരിക്കുന്നത് ഇനിയും തുടരണമെന്നാണ് നീതി ആയോഗ് അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ VK പോൾ യോഗത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. രോഗങ്ങളുള്ളവരും മുതിർന്നവരിലുമൊക്കെ തന്നെ ഇക്കാര്യം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. സാമൂഹ്യ അകലം പാലിക്കുക, കൈകൾ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ അതുപോലെ മാസ്ക് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതം തന്നെയായിരിക്കും നമുക്ക് നേരിടേണ്ടി വരുന്നത്. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും തന്നെയായിരുന്നു ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തതും ആശയവിനിമയം നടത്തിയതും. ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കാൻ വൈകരുത് എന്നും മുതിർന്ന പൗരന്മാർ അക്കാര്യത്തിൽ യാതൊരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ 27 മുതൽ 28% വരെ ആളുകൾ മാത്രമാണ് മുൻകരുതൽ ഡോസായി സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ വകഭേദങ്ങൾ തിരിച്ചറിയുന്നത് സുഗമമാക്കാനായി കോവിഡ് പോസിറ്റീവ് കേസുകളുടെ സാമ്പിളുകൾ INSA CUG ലാബുകളിലേക്ക് അയക്കാനായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈനയ്ക്ക് പുറമേ മറ്റ് രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ജപ്പാൻ, അമേരിക്ക, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലും ഇരട്ടിയായി കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ബീജിംഗ് 40%ത്തിലധികം പേരും കോവിഡ് ബാധിതരായി മാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ഥിതി അതീവ ഗുരുതരമായി മാറിയതോടെ ചെറിയ ലക്ഷണങ്ങളുള്ളവർ പോലും ആശങ്ക കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിക്കിതച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 11:30 ഇന്ന് ഈ യോഗം സംഘടിപ്പിച്ചത്. ചൈന, ജപ്പാൻ, US, ബ്രസീൽ, ദക്ഷിണ കൊറിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അതിരൂക്ഷമായ കൊറോണ വ്യാപനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഇനി എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നത് ചർച്ച ചെയ്യാനായി ആരോഗ്യ മന്ത്രാലയം ഈ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ആരോഗ്യ വിഭാഗത്തിലെ സെക്രട്ടറിമാർ, ഫാർമസ്യൂട്ടിക്കൽസ് ഡിപ്പാർട്ട്മെന്റ്, ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, ആയുഷ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, നീതി ആയോഗ് അംഗം ഡോക്ടർ VK പോൾ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. കുറഞ്ഞത് 60% പേർക്കെങ്കിലും ചൈനയിൽ അടുത്ത 90 ദിവസത്തിനുള്ളിൽ കോവിഡ് പിടിപെടാമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ ലോകത്തെമ്പാടും വന്നിരിക്കുന്നത്. ഒരു വർഷത്തോളം കാത്തിരുന്ന് പതിയെ വേണമായിരുന്നു ചൈനയുടെ സീറോ കോവിഡ് നയത്തിൽ നിന്നും പിന്നോട്ട് പോകേണ്ടത് എന്നുള്ള അഭിപ്രായം വിദഗ്ധർ ഇതിനോടകം തന്നെ പങ്കുവെക്കുന്നുണ്ട്. പ്രതിഷേധങ്ങൾ കത്തി അമർന്നപ്പോഴായിരുന്നു സീറോ കോവിഡ് നയത്തിൽ നിന്നും ചൈനീസ് ഭരണകൂടം ഇളവ് നൽകിയത്. ഇതിന് തൊട്ടു പിന്നാലെ പുതിയ കേസുകളിൽ വൻ വർദ്ധനവ് തന്നെയാണ് രാജ്യത്ത് ഉണ്ടായിട്ടുള്ളതും. കോവിഡ് മൂലമുള്ള മരണം ചൈന മറച്ചുവെക്കുന്നു എന്ന ആരോപണം ഇതിനോടകം തന്നെ രാജ്യത്ത് ശക്തിപ്പെടുന്നുണ്ട്. ജനസംഖ്യയിലെ 10 ലക്ഷം പേരുടെ വരെ മരണത്തിന് കാരണമാകുന്ന ഒരു വലിയ വിപത്തായി ഇനി ഈ കൊറോണ മാറുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന പഠനവും വ്യക്തമാക്കുന്നത്. നഗരമേഖലകളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. 3 വർഷത്തോളം അതിശക്തമായ നിയന്ത്രണങ്ങളാണ് ചൈനീസ് സർക്കാർ സ്വീകരിച്ചു പോരുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.